എഴുത്തിന് ലഭിച്ച സ്വീകാര്യത വളരെ വലുതാണ്. 10 പുസ്തകങ്ങളാണ് കോട്ടയം കുറുവിലങ്ങാട് സ്വദേശി അനിയൻ തലയാറ്റുംപള്ളി എഴുതി പൂർത്തീകരിച്ചത്. മുത്തശ്ശ മുത്തശ്ശൻ കൊടുത്തു കൊടുത്ത പുസ്തകങ്ങൾ കിട്ടി, സന്തോഷമായി. അച്ഛൻ അത് മുഴുവൻ തന്നെ വായിച്ചു തീർത്തു. നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് എഴുത്തുകാരനും വായനക്കാരനും എങ്ങനെ സംവദിച്ചു? എഴുത്തും വായനയും വീടുകളിൽ ഒതുങ്ങിയപ്പോൾ എന്ത് മാറ്റമുണ്ടായി? എഴുത്തുകാർ സാമൂഹ്യ മാധ്യമം വഴി വായനക്കാരനോട് സംസാരിച്ചു. വിമർശനവും പ്രശംസയും തത്സമയം എഴുത്തുകാരന് കിട്ടി. കോവിഡ് കാലത്ത് പലതും മാറിയതിനൊപ്പം എഴുത്തുരീതിയും മാറുകയാണ്. സോഷ്യൽ മീഡിയയിലെ വർക്കിനുള്ളൊരു പ്രത്യേക സാഹിത്യ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ചെറിയതായിരിക്കണം, വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, സ്പടിക തുല്യമായിരിക്കണം. എനിക്കിപ്പോൾ അനുഭവമുണ്ട്, വാഷിങ്ടൺ ഡി സി വെച്ചാണ് എൻ്റെ അച്ഛൻ്റെ ഇടയിൽ ഒരു പ്രകാശനം ചെയ്തത്. വലിയ ഫംഗ്ഷനായിരുന്നു, 10,000-7,000 പേരുള്ള വലിയൊരു ഓഡിറ്റോറിയത്തിൽ. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഈ അച്ഛൻ്റെ ഡയറി വായിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ. കാരണം ഒരു പ്രിൻ്റഡ് മീഡിയയിലുള്ള പുസ്തകമാണെങ്കിൽ ഇത്രയും വായിച്ചോളുന്നില്ല. അപ്പോൾ ഞാൻ, എനിക്കിപ്പോൾ 5,000 ഫ്രണ്ട്സേ ആകാവുള്ളൂ എന്ന് പറഞ്ഞാൽ, ഞാൻ 20,000-30,000 ഉള്ള ഗ്രൂപ്പുകൾ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെന്ത് ഭയങ്കരമാണ്, ഭയങ്കരമായിട്ട് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ അദൃശ്യമായിട്ടാണെങ്കിലും നമുക്ക് അനുവാചകരും വായനക്കാരും ഉണ്ട്. അതൊരു വലിയ സംഭവമാണ്, വലിയ അനുഭവമാണ്. ഒന്ന്, ഈ എഴുതണയാൾക്ക് വായിക്കുന്നവരുടെ റെസ്പോൺസ് അറിയാൻ പറ്റും, അപ്പറിയാൻ പറ്റും. 2, വേൾഡ് വൈഡാണ്. പ്രിന്റഡ് രൂപത്തിൽ നിന്ന് സാമൂഹ്യ മാധ്യമത്തിലേക്ക് എഴുത്തു മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണിതൊക്കെ. അനിയൻ തലയാറ്റുംപള്ളിയുടെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ അച്ചുവിന്റെ ഡയറി 2 ഭാഗങ്ങൾ ഇറക്കി. ഇംഗ്ലീഷിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും തർജ്ജിമയും നടക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ 10 കഥകൾ വായനക്കാരുടെ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് പുസ്തക രൂപത്തിലും തയ്യാറാകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.